വഴക്ക് പറയാനും തല്ലാൻ വരാനുള്ള അവകാശം നിങ്ങളുടെ റാണിമോൾക്ക് മാത്രമേ ഉള്ളൂ. സ്വാദീപ്, നീയൊന്ന് നിർത്ത്. ഇല്ല, ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ എന്ന് എനിക്കറിയണം. സ്വാതി ആരും തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ സ്വാതി ഈ വീട്ടിന്റെ പടി ഇറങ്ങും. അതുവരെ ഞാൻ അകത്തോട്ടുമില്ല പുറത്തോട്ടുമില്ല. സ്വാതി, ആരും എന്നെ വിളിച്ച് കരയണ്ട. ഇതിനൊരു തീരുമാനമാകുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല. ഈ വീട്ടിൽ കസ്തൂരി വേണോ സ്വാതി വേണോന്ന് എല്ലാവർക്കും കൂടി തീരുമാനിക്കാം. അതുവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. റാണി ഈ സമയം വരെ ഞാൻ പൂമ്പാറയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ കസ്തൂരിയോട് ചോദിച്ചു. റാണിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ വെതിയടിക്കുന്നു പറഞ്ഞ് പൂമ്പാറയ്ക്കാണ് പോയതെന്ന്. പക്ഷേ റെസ്റ്റ് ഹൗസിലല്ല താമസിച്ചെന്നും അവൾക്കറിയാം. പിന്നെ എവിടെ താമസിച്ചു എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ഏത് നിമിഷവും അവളത് കസ്തൂരിയോട് ചോദിക്കും. എനിക്കും ആ ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു കാര്യം ഉറപ്പാണ് റോഷ, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുണ്ട്. അതവളുടെ പെരുമാറ്റത്തിൽ അറിയാം. റോഷ, അവൾ ചോദിച്ചാൽ ഞാൻ എന്തു പറയും? പൂമ്പാറയിൽ പോയിരുന്നെന്ന് പറയണം. എന്തിനാണെന്ന് ചോദിച്ചാൽ? എവിടായിരുന്നു താമസിച്ചതെന്ന് ചോദിച്ചാൽ? ഒറ്റ വഴിയേ ഉള്ളൂ. റാണി ഏതൊക്കെ തരത്തിൽ ചോദിച്ചാലും ഒരു പിടിയും കൊടുക്കാത്ത വിധം ഒരു കള്ളക്കഥ നീ മെനയണം. വീണ്ടും വീണ്ടും കള്ളം പറയണോ? സത്യം പറഞ്ഞാൽ എല്ലാം തകർന്നു പോവുമെങ്കിൽ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കള്ളം പറയുന്നതല്ലേ നല്ലത്? എന്ത് കള്ളക്കഥയാ ഞാൻ പറയുക? റാണിയെന്നല്ല, ആരും വിശ്വസിച്ചു പോകുന്ന ഒരു കള്ളക്കഥ ഞാൻ പറഞ്ഞുതരാം. പറ. എങ്ങനെയുണ്ട് കഥ? ഇത് ഏൽക്കോ? ഏൽക്കും. ഇത് ഏറ്റില്ലെങ്കിൽ നീ പറയുന്ന എന്തും ഞാൻ ചെയ്യും. പക്ഷേ റാണി ചോദിച്ചെങ്കിലല്ലേ ഇത് പറയാൻ പറ്റുമോ? റാണിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ചോദിപ്പിക്കണം. നിന്റെ കയ്യിലിപ്പോ രക്ഷപ്പെടാനുള്ള ഒരു ഉഗ്രം കഥയില്ലേ? പിന്നെ ഇതെല്ലാം കസ്തൂരിക്കും പറഞ്ഞു കൊടുക്കണം. രണ്ടാളും രണ്ടു തരത്തി പറഞ്ഞ പണിപാളും. അവളെ എങ്ങനെയാ ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? ബോധ്യപ്പെടുത്തണം, അതാണ് ബുദ്ധി. അധികം വൈകാതെ ഈ കഥ റാണിയുടെ മുമ്പിൽ അവതരിപ്പിച്ചോണം. മോളെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം, അമ്മയല്ലേ പറയുന്നത്. ആരും എന്നെ അനുനയിപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ എല്ലാവർക്കും വേണ്ടത് കസ്തൂരിയല്ലേ? അവൾക്ക് വേണ്ടിയല്ലേ പലരും എന്റെ നേർക്ക് കയർത്തത്? ഞാൻ ഇവിടുന്ന് പോയാലും കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടില്ലാന്നല്ലേ തീരുമാനം? എവിടെ നിന്നോ തെണ്ടി വന്ന കസ്തൂരിക്കുള്ള പരിഗണന പോലും കിട്ടാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനു നിൽക്കണം? മോളെ സ്വാതി, ചെറിയച്ചൻ പറയുന്നൊന്ന് കേക്ക്. നീ ഈ വീട്ടിൽ കസ്തൂരി പോലെയാണോ? ഇത് നിന്റെ കൂടി വീടല്ലേ? ആണോ? എന്നിട്ടാണോ കസ്തൂരിക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത്? നിന്നെ മാറ്റി നിർത്തി കസ്തൂരി ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യില്ല. നീ എന്റെ മോളല്ലേ, അതിലും വലിയ സ്ഥാനമൊന്നും കസ്തൂരിക്ക് കൊടുക്കാൻ അമ്മ സമ്മതിക്കൂ? നീ മുറി ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് റിലാക്സ് ചെയ്, നമുക്ക് പിന്നെ സംസാരിക്കാം. ചെല്ലി മോളെ, ഞാൻ ഇനി എന്റെ മുറിയിലേക്ക് പോവില്ല. നീ പിന്നെ ഇനി എങ്ങോട്ടാ പോകുന്നേ? ഇവിടെ നിൽക്കില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഏട്ടൊന്നും മിണ്ടായിരിക്കേ.
സ്വാതി ഇറങ്ങിപ്പോയ ഏട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ചിലര് മോള് പോയല്ലോ എന്നോർത്ത് സമാധാനിക്കും. നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാവരും പരസ്പരം തർക്കിച്ചതുകൊണ്ട് സ്വാതിയുടെ ന്യായമായ ആവശ്യത്തിന് പരിഹാരം കാണാൻ പറ്റില്ല. കസ്തൂരി ഇവിടെ ഉണ്ടെങ്കിൽ സ്വാതി ഇവിടെ നിൽക്കില്ല. അത് ഇവളുടെ നിലപാടാ. അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള അവകാശം സ്വാതി മോൾക്കുണ്ട്. അതേപോലെ കസ്തൂരി വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത് റാണിയാണ്. റാണി വിഷമിപ്പിച്ചുകൊണ്ട് കസ്തൂരി പെട്ടെന്ന് ഇറക്കി വിടാനും പറ്റില്ല. കസ്തൂരിയെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് വരെ സ്വാതി മോള് ക്ഷമിക്കുന്നുള്ളത് എനിക്കറിയാം. ഒരു നിമിഷം അവളെ ഇവിടെ നിർത്താൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പൊ ഇറക്കി വിടണം. മോളെ, കുറച്ച് ദിവസത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കേ. ക്ഷമിക്കില്ല, ക്ഷമിക്കില്ല, ക്ഷമിക്കില്ല. ഇവളുടെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർക്കും. ഞാൻ ഈ ക്രൈസിസ് കോംപ്രമൈസ് ചെയ്യാനാ നോക്കുന്നത്. ഏട്ടനായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. പ്ലീസ് കുറച്ചു നേരം ഒന്ന് സൈലന്റ് ആവ്. മോളെ, ഇങ്ങോട്ട് നോക്ക്. ആദ്യം ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ആദ്യം കൂടെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആദ്യേട്ടനും കസ്തൂരിയുടെ ഭാഗത്തെ നിൽക്കൂ. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോളാം. മോളെ, നീ ഇങ്ങനെ ശാഠ്യം പിടിക്കല്ലേ. നീ കൂടി ഇവിടുന്ന് പോയാ ഈ അമ്മ തളർന്നു പോവും. മോളെ, ചെറിയച്ച മോളോട് ഒരു ദിവസത്തെ സമയമാ ചോദിക്കുന്നത്. അതിനിടയിൽ കസ്തൂരി നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഇനി അതും പറ്റില്ലെന്നാണെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഇവിടെ എല്ലാരും നിന്നെ കുറിച്ച് ഓർത്ത് കണ്ണീര് കുടിച്ച് കഴിയട്ടെ. ഈ കൗസ്തുഭം ഒരു മരണവീട് പോലെ ആവട്ടെ. അതൊക്കെയാണ് നീ നിന്റെ വാശി കൊണ്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ഒരു കസ്തൂരിയുടെ പേരും പറഞ്ഞ് എല്ലാവരുടെയും മനസ്സമാധാനം കെടുത്തിയ. നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഞങ്ങൾ സഹിച്ചോളാം. മോളെ, സ്വാതി, ഈ ചെറിയച്ചന് നിന്റെ കാര്യത്തിൽ ഒരു സ്വാതന്ത്ര്യമില്ലേ? ഒരു ദിവസമല്ലേ ചെറിയച്ചൻ ചോദിച്ചുള്ളൂ, വെറും 24 മണിക്കൂർ. 24 മണിക്കൂറിനുള്ളിൽ കസ്തൂരി ചെറിയച്ചൻ ഇവിടുന്ന് മാറ്റും. ഇത് ചെറിയച്ചൻ മൂക്ക് തരുന്ന വാക്കാ. ഇനി ചെറിയച്ചനെ ധിക്കരിച്ചു ഒന്നും വേണ്ട. ഒരു ദിവസം എണ്ണി ഞാൻ കാത്തിരിക്കും. വാക്ക് മാറ്റിയാ പിന്നെ ഈ സ്വാതി എന്തായിരിക്കും ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഒരു ദിവസം 24 മണിക്കൂർ. ഒരു ദിവസം കഴിയുമ്പോ നീ കസ്തൂരി എന്ത് ചെയ്യാനാ പോകുന്നത്? അവളെ മറ്റൊരു വീട്ടിൽ നിർത്തും. അതിന് കസ്തൂരിയെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വേണ്ടേ? ഏട്ടാ, ഇതാണ് എന്റെ തീരുമാനം. സ്വാതി എന്റെ മോളാ. മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാ. എന്നുവെച്ച് ദുർവാശിക്ക് കൂടി നിൽക്കാൻ പറ്റില്ല. കസ്തൂരി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവിടെ നിൽക്കരുതെന്ന് പറയുന്നത്? അവൾ സ്വാതിയുടെ എന്തെങ്കിലും മോഷ്ടിച്ചോ? ഇവിടെ ആരോടെങ്കിലും നന്ദികേട് കാണിച്ചോ? സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. അച്ഛനില്ലാത്ത നിർദ്ധനയായ ആ കുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. നിരാലംബയായ ഒരു കുട്ടിയോടിത്തിരി മനുഷ്യത്വം കാണിക്കുന്നത് സ്വന്തം മോൾക്കായാലും ഭാര്യയ്ക്കായാലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാനത് മുഖവിലേക്ക് എടുക്കുന്നില്ല. എന്നുവച്ചാൽ കസ്തൂരി കൗസ്തുഭത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് സാരം. ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. സ്വാതി ഇങ്ങനെയൊക്കെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ?
ഏട്ടന്റെ നിലപാട് ഇതൊക്കെയാണെങ്കിൽ പിന്നെ എനിക്ക് സ്വാതിയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ഏട്ടത്തി, സ്വാതിയോട് ഒന്നുകൂടി പറഞ്ഞു നോക്ക്. അവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവൾ ഒരു തീരുമാനം എടുത്താ അത് നേടിയടങ്ങും. എന്തായാലും നീ ഒരു ദിവസം കൊണ്ട് എന്തേലും വഴി കാണ്. എന്റെ മോൾ ഇവിടെ നിന്ന് പോവാൻ പാടില്ല. എനിക്ക് കസ്തൂരിയല്ല വലുത്, ഞാൻ നൊന്തുപെറ്റ എന്റെ സ്വാതി മോള് തന്നെയാ. കസ്തൂരി എവിടുന്ന് പറഞ്ഞു വിടുകയല്ലാതെ വേറൊരു വഴിയുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അല്ലാതൊരു പരിഹാരം ഞാൻ കാണുന്നില്ല. രണ്ടുപേരും കൂടി ഈ വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ ഇറങ്ങി പോകുന്ന കണ്ടിട്ട് എത്രയോ കാലമായി. രാധാമണിയുടെ സ്വഭാവത്തിൽ എന്തൊരു മാറ്റാ സംഭവിച്ചത്. ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച ഏട്ടത്തിയുടെ സ്വഭാവം മാറി. എന്നിട്ടും മനസ്സിൽ കള്ളത്തരം കൊണ്ടു നടക്കുന്ന ചിലരുണ്ട് ഇവിടെ. ഞാൻ അമ്മയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ നീ ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? ഇവിടെ ഇപ്പൊ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളേ? അമ്മ ഉദ്ദേശിച്ചാ പറഞ്ഞെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സിൽ എന്തോ കള്ളത്തരം ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. നിന്റെ വായിലെ നാവിനിത്തിരി നീളം കൂടുന്നുണ്ട്. നാവിനിച്ചിരി നീള കൂടുതൽ ഇല്ലെങ്കിലേ നിങ്ങളുടെ കൂടെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. അതെന്താ, നിന്നോട് ആരെങ്കിലും തർക്കിക്കാൻ വരുന്നുണ്ടോ? വഴക്ക് പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല, അതാ എന്റെ പ്രശ്നം. എല്ലാം പറയാൻ വന്നപ്പോ പെട്ടെന്ന് അമ്മ ഏട്ടനും കാലു മാറി, പറഞ്ഞില്ല. അതിപ്പോഴും എനിക്ക് രണ്ടാളോടും ചോദിക്കാനുള്ള ചോദ്യം. എന്തു രഹസ്യമായിരുന്നു അന്ന് രണ്ടുപേരും കൂടെ എന്നോട് പറയാനിരുന്നത്? അതെനിക്ക് അറിയണം. എന്തു രഹസ്യമായിരുന്നു അന്ന് രണ്ടുപേരും കൂടെ എന്നോട് പറയാനിരുന്നത്? അതെനിക്കറിയണം. രണ്ടുപേരും കൂടെ അത് പറഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. നീ എങ്ങോട്ട് പോവും? എനിക്കെങ്ങോട്ടും പോവാനില്ലെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം, പറയാതിരിക്കാം. എനിക്ക് നിങ്ങൾ വിട്ട് ചെന്ന് കയറാൻ വേറെ വീടില്ലല്ലോ. അതാണ് നിങ്ങളുടെ ധൈര്യമെന്നും എനിക്കറിയാം. നിർത്ത്, മനസ്സിൽ വിചാരിക്കാത്ത ഓരോ കാര്യം പറയണു. പോവാൻ ഒരു ഇടം ഇല്ല പോലും. നീ എന്താ വിചാരിച്ചേ? നിന്നെപ്പറ്റി ഈ അമ്മയ്ക്കൊരു ചിന്തയില്ലെന്നാ? നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടേ എന്നും ഈ അമ്മ ഉറങ്ങാറുള്ളൂ. എന്റെ കാലശേഷം നിനക്ക് ആര് തുണയുണ്ടാവുമെന്ന് ഓർത്ത് കൃഷ്ണനെ വിളിച്ച് കരയാറുണ്ട്. നീ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ ഭാവി ഓർത്ത് ഞാൻ സങ്കടപ്പെടാറുണ്ട്. എന്റെ മനസ്സിലെ ആധി പറയാതിരിക്കുന്നത് നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ? അമ്മ അത് വിട്. അപ്പൊ അമ്മോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. എന്ത് കാര്യം? എന്ത് രഹസ്യമായിരുന്നു രണ്ടാളും കൂടെ അന്ന് എന്നോട് പറയാനിരുന്നത്? നോക്കണ്ട, ഇത് ഞാൻ ചോദിച്ചോണ്ടേയിരിക്കും. അത് നിങ്ങളെ കൊണ്ട് പറയിക്കാനുള്ള വിദ്യയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണല്ലോ പിടിക്കും ഞാൻ. വന്നല്ലോ പ്രണയ ജോഡികള്. പോടിയോടുന്നു കൃഷ്ണ, എന്നും രണ്ടാളും ഇങ്ങനെ പോയാ മതിയായിരുന്നു. അതങ്ങനെയാവുള്ളൂ. ഈ ശരത്തിന്റെ ഒരു കാര്യം. അല്ല, നീ കേട്ടോ? അതല്ലേ എന്റെ കയ്യിലിരിക്കുന്നേ. ഓക്കേ, സോറി. ശരത്, ഇതെന്താ അമ്മേ ശരി അന്തം വിട്ട് നോക്കി? നിങ്ങക്ക് എന്ത് പറ്റിയെന്നാ ഞാനും അമ്മയും ചിന്തിക്കുന്നേ. രാധാമണി, ഇനി നീ എവിടെ പോകുമ്പോഴും ഇവനെ കൂടെ കൊണ്ടുപോകണം. ഇവൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോ നീ കൂടെ പോണം. ഇനി രണ്ടുപേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണണം. അധിക നാൾ ഇങ്ങനെ കാണില്ലമ്മേ. ഇപ്പൊ കണ്ണിറയെ കണ്ട് സന്തോഷിച്ചു. ഞാൻ രാധാമണിയോടൊപ്പം ക്ലബ്ബിൽ ചെന്നപ്പോ ഒരാൾ ഒരു ഉഗ്രം കമന്റ്. അതെന്താന്ന് പറയൂ രാധാമണി. നിങ്ങൾ വീണ്ടും കല്യാണം കഴിച്ചോന്ന്.
ഒരർത്ഥത്തിൽ പിരിഞ്ഞു നിന്ന് നിങ്ങൾ വീണ്ടും ഒരുമിച്ച പോലെയാ. രാധാമണി, ഞാൻ മറന്നിട്ടില്ല. അതെവിടെ? എന്ത്? ഇവള് എനിക്ക് ഇവിടെ ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ് ആയിട്ട്? ഞാൻ എടുത്തിട്ട് വരാം. എന്താമേ രാധാമണി, ഗിഫ്റ്റ് എന്ന് പറയുമ്പോ ഒരു പേടി. ഏയ്, ഇത് ഞാൻ ഏറെ സന്തോഷിക്കുന്ന ഒന്നാണ് പറഞ്ഞേ. ഇത് മദ്യല്ലേ? അതല്ലേ എല്ലാവരുടെയും മദ്യത്തിൽ വെച്ചത്. ആ ശരത്, എങ്ങനെയുണ്ട് എന്റെ ഗിഫ്റ്റ്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് എങ്കിൽ ഇന്ന് ശരത്തിന് മദ്യം ഒഴിച്ചു തരുന്നത് ഞാനായിരിക്കും. ഞാൻ ചെന്ന് ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വരാം. ഏയ്, അമ്മ എന്താ അന്തമിട്ടേക്കുന്നേ? ഇത് അവളെ ആത്മാർത്ഥമായിട്ട് കാണിക്കുന്ന സ്നേഹമാ. സ്നേഹിക്കുന്നത് കൊള്ളാം, പക്ഷെ മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടുള്ള സ്നേഹപ്രകടനം ഒന്നും ഇവിടെ വേണ്ട. നിന്റെ അമ്മയും സഹോദരി ഇവിടെ നിപ്പുണ്ടെന്ന് ഓർമ്മ വേണം. അമ്മേ, ഞാൻ മദ്യപിക്കുന്നത് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയുന്നതല്ലേ? പക്ഷെ ഞങ്ങളുടെ മുന്നിൽ വേണ്ട ഏട്ടാ. ഓ, കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതല്ലേ നല്ലത്. ഞാൻ മദ്യപിക്കുന്നത് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയുന്നതല്ലേ? പക്ഷെ ഞങ്ങളുടെ മുന്നിൽ വേണ്ട ഏട്ടാ. ഓ, കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്നതല്ലേ നല്ലത്. ആ, ഇന്ന് വരെ ഈ കുടുംബത്തില് ഒരഭിപ്രായ വ്യത്യാസവും ആരും തമ്മിൽ ഉണ്ടായിട്ടില്ല. റാണിയും സ്വാതിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായപ്പോ ഒരക്ഷരം പോലും മിണ്ടാതെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, ഈ വീട്ടിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു അഭിപ്രായ ഭിന്നത ഉണ്ടാവുന്നേ. അതാ പെട്ടെന്ന് ചെയ്യണം എന്നറിയാതെ കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വന്നത്. സ്വാതിയുടെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാം. അതറിയാവുന്ന റാണിമോള് സ്വാതിയോട് കൊമ്പുകോർക്കുമെന്ന് വിചാരിച്ചില്ല. ഞാനടക്കമുള്ളവർ അവിടെ നിൽക്കുന്ന സമയത്താണെന്ന് ഓർക്കണം. റാണിമോൾ അങ്ങനെ പ്രതികരിച്ചതില് അവളെ തെറ്റു പറയാൻ പറ്റില്ല. സ്വാതി മോൾ എന്തൊക്കെ കാണിച്ചാലും നമ്മളെല്ലാരും കണ്ടില്ലെന്ന് നടിച്ചിരിക്കും. പക്ഷേ ഈ വീട്ടിലേക്ക് കയറി വന്ന ഒരു പെണ്ണ് സഹിച്ചോളുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. പ്രത്യേകിച്ച് കസ്തൂരിയെ റാണി അവളുടെ അനിയത്തെ പോലെയാണ് കാണുന്നത്. മാത്രവുമല്ല, ഞാൻ പോലും വിളിച്ചിട്ട് വരാതിരുന്ന കസ്തൂരി റാണിയുടെ കൂടെ വരണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടായിരിക്കും. അവൾ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന കസ്തൂരിയെ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരു കാരണവും കൂടാതെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ അവൾ കയ്യും കെട്ടി നോക്കിയിരിക്കും. ആരായാലും ചിലപ്പോൾ പരിസരം മറന്ന് പൊട്ടിത്തെറിച്ചു പോയെന്നിരിക്കും. ആ കാര്യത്തിൽ അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സ്വാതിയാണ്. ഏട്ടൻ പറയുന്നതൊക്കെ ശരി തന്നെയാ, പക്ഷേ കൗസ്തുഭത്തിൽ ഇന്നേ വരെ കാണാത്ത കലഹം കാണുമ്പോ എന്തോ ഒരു ഭയം. ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും ഓരോ അഭിപ്രായമായിരുന്നു, പക്ഷെ ഇപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായ. എന്തിനാ ഇങ്ങനെ കസ്തൂരിയുടെ പേരിൽ തർക്കിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവത്തെ. കസ്തൂരിയെ നാളെ ഇവിടുന്ന് പറഞ്ഞേക്കാമെന്ന് രവി പറഞ്ഞ വാക്കില സ്വാതി നിൽക്കുന്നേ. നാളെ കസ്തൂരി പോയില്ലെങ്കിൽ അവൾ ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അവൾ എവിടെയും പോവില്ല, രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. സ്വാതിയുടെ പിടിവാശിക്ക് മുന്നിൽ കീഴടങ്ങിയാൽ നാളെ അവൾ വേറൊരു പിടിവാശിയായിട്ട് വരും. അതനുവദിച്ചുകൂടാ. സ്വാതിയുടെ പിടിവാശി അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയ കസ്തൂരി ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞത്, അതിലിനി ഒരു മാറ്റവും.
ആദി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ലേ? സോദിയും റാണിയും ഏട്ടനും എല്ലാവരും ഒരേ വാശിയിലാ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? ഞാൻ ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നീ എന്തെങ്കിലും ഒരു പരിഹാരം കാണും. ഞാനോ? ഞാൻ എന്ത് പരിഹാരം കാണാൻ? കസ്തൂരി ഇപ്പം നിന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. നീയും റാണിയും കസ്തൂരിയും കൂടി എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഈ കൗസ്തുഭത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ. നിന്നെ കൊണ്ട് പറ്റും, ആലോചിക്ക്. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞയക്കാതിരിക്കാനാ റാണിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഞാൻ വന്നത്. അപ്പോഴേക്ക് ഇവിടെ എല്ലാം തകിടം പറഞ്ഞു. ഈ തർക്കത്തിൽ ഞാൻ എന്ത് പരിഹാരം കാണാനാ? അമ്മ അമ്മേ മതി, ടീച്ചറാവണ്ട, എനിക്ക് കസ്തൂരിയോട് സംസാരിക്കണം. നിങ്ങൾ എന്നോട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങളോട് ചെയ്തു തുടങ്ങി. അച്ഛാ,